നമസ്കാരം. ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ, അതായത് ഈ ഹലാല് പോലുള്ള സംഗതികളൊക്കെ വന്ന് അപ്പോൾ അത് ക്രിസംഗികളൊക്കെ ഇതിനെതിരെ ചില വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് വരികയുണ്ടായി. ഒപ്പം തന്നെ സംഘപരിവാർ അനുകൂലികളുമൊക്കെ ഈ ഹലാലിനെതിരെയും അല്ലെങ്കിൽ ഹലാലിൻ്റെ മറവിൽ ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതിനെതിരെയൊക്കെ ആയിട്ട് ചില വീഡിയോകളും വാർത്തകളും ഒക്കെ കൊടുക്കുകയുണ്ടായി. അവരുടെ നേതാക്കൾ തന്നെ അത് ഏറ്റുപിടിക്കുകയുണ്ടായി. അങ്ങനെ ഈ സംഗതികൾ ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുമ്പോഴാണ് DYFI ദാ വരുന്നു, ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ അവർ ഫുഡ് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. അപ്പോൾ പലരും ഉന്നയിച്ചിരുന്ന ഒരു സംശയമാണ് അവിടെ പന്നി വിളമ്പുമെന്ന്. എന്തായാലും അവർ എല്ലാ സംശയത്തിനും മറുപടി കൊടുത്തുകൊണ്ട് ഇതായിപ്പോൾ അവർ പന്നി കൂടി വിളമ്പിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, അവരുടെ ആ സ്റ്റാൾ ഒന്ന് നോക്കുക, ഞങ്ങൾ കാണിക്കുന്ന ആ ചിത്രം അതാണ്. അതിൽ കോഴിക്ക് അവർ ചിക്കൻ എന്നെഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ ബീഫ് എന്നെഴുതിയിട്ടുണ്ട്. പക്ഷേ പോർക്ക് എന്ന് എഴുതേണ്ടതിന് പകരം അവർ കൃത്യമായിട്ടും പന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെതിരെയായിരുന്നു തങ്ങൾ ഈ ഫെസ്റ്റ് നടത്തുന്നത് എന്ന് അവിടെ തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ ഈ ചിലർക്ക് ഈ ഇംഗ്ലീഷ് പോർക്കെന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തതുകൊണ്ട് അവരും കൂടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം പന്നി എന്ന് വ്യക്തമായിട്ട് തന്നെ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരാണ് ഭക്ഷണത്തിൽ മതം കലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് DYFI പറയാതെ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ കോഴിക്ക് ചിക്കനെന്നും പോത്തിനും എരുമയ്ക്കും അതിൻ്റെയൊക്കെ ഇറച്ചിക്ക് ബീഫെന്നും എഴുതി വെക്കുകയും ഒപ്പം തന്നെ പോർക്കിന് പന്നി എന്ന് മലയാളത്തിൽ എഴുതി വെക്കുകയും ചെയ്തത്. എന്തായാലും AA റഹീം എന്ന അഖിലേന്ത്യാ സെക്രട്ടറി, അതായത് DYFI അഖിലേന്ത്യാ സെക്രട്ടറി, അദ്ദേഹം ഡൽഹിയിലെത്തിയതിന് ശേഷം, ഈ അഖിലേന്ത്യാ സെക്രട്ടറിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ ചെല്ലണമല്ലോ, അതാണ് അവിടുത്തെ അവരുടെ ഒരു വെപ്പ്. ഈ അഖിലേന്ത്യാ സെക്രട്ടറി വേറെ ഒരു CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, അദ്ദേഹം മിക്കവാറും ഡൽഹിയിൽ തന്നെയാണല്ലോ. ആര്? നമ്മുടെ സീതാറാം യെച്ചൂരിയെ. അപ്പോൾ ഇദ്ദേഹം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഡിഫി എന്നും ഡിങ്കോൾഫി എന്നൊക്കെയാണ് ഈ എതിരാളികൾ ഇവരെ വിളിക്കുന്നത്. അതിൻ്റെ ദേശീയ സെക്രട്ടറിയായി ഈ AA റഹീം നിയമിതനായതിനു ശേഷം നടന്ന കാതലായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അതായത് മുൻപൊക്കെ സംഘപരിവാർ എന്ത് പറയുന്നോ അതിന് നേരെ എതിർ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ DYFI ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സംഘികൾ എന്ത് പറയുന്നോ അതങ്ങനുസരിച്ചേക്കുകയാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ട്, തീർത്തുതരാം. കോഴിക്കോട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവർക്ക് ഒരു റെസ്റ്റോറൻ്റ് ശൃംഖല തന്നെയാണ് അവിടെ. അതിൻ്റെ ഓണർ ഉടമസ്ഥർ മുസ്ലിങ്ങളല്ല എന്ന് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ അവിടുത്തെ കൗണ്ടറിൽ സേവാപരിധിയുടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം ചില ജിഹാദികളും സുഡാപ്പികളും ഒക്കെ ആ റെസ്റ്റോറൻറ്റിനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനൊരു ക്യാമ്പയിൻ പോലെ സോഷ്യൽ മീഡിയ നടത്തുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സംഘികൾ രംഗത്ത് വന്നു. ഇനി പോവുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ മാത്രം പോകണം എന്ന രീതിയിൽ അവർ പ്രചാരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതാ അപ്പോൾ DYFI അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള റഹീമും കൂട്ടുകാരും അതേ ഹോട്ടലിൽ തന്നെ പോയിരുന്നു ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും എടുത്തിട്ടു. സുഡാപ്പികൾ എവിടെയാണോ പോകരുത് എന്ന് പറഞ്ഞത്, സംഘികൾ എവിടെയാണോ പോകണം എന്ന് പറഞ്ഞത്, അവിടെ തന്നെ റഹീം പോയി. ദാ ഇപ്പോഴത്തെ ഈ ഫുഡ് ഫെസ്റ്റിൻ്റെ കാര്യം വന്നാലോ, ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെയാണ് സംഘികൾ പ്രതികരിച്ചത്, ഒപ്പം ക്രിസംഗികളും കാസ പോലുള്ള സംഘടനകളും. അവർ പ്രതികരിച്ചത് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെയാണ്, അതായത് ഹലാൽ പോലുള്ള ബോർഡുകൾ വെച്ച് മുസ്ലിം അറക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ മുസ്ലിം വെക്കുന്ന ഭക്ഷണം മുസ്ലിം മാത്രമേ കഴിക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു നിഷ്ഠ വെച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ശഠിച്ചപ്പോൾ അതിനെതിരെയാണ് സംഘികളും ക്രിസംഗികളും ഒക്കെ രംഗത്ത് വന്നത്. പക്ഷേ അത് വളച്ചൊടിച്ച് ഈ ഭക്ഷണത്തിലേക്ക് മതം കൊണ്ടുവന്നത് സംഘപരിവാറാണ് എന്ന തരത്തിൽ അതിനെതിരെയാണ് ഞങ്ങൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു എന്ന ഭാവേന യഥാർത്ഥത്തിൽ അവർ നടത്തിയത് ഈ ഹലാലിനെതിരെയാണ്. കാരണം ഹലാൽ ഭക്ഷണത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പന്നി കിട്ടില്ല അഥവാ പോർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ അവർ ഈ ഫുഡ് ഫെസ്റ്റിവലിൽ, അതായത് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഈ സംഗതിയിൽ അവർ പന്നി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്, DYFI നടത്തിയത് ഹലാലിനെതിരെയുള്ള സമരമാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. യഥാർത്ഥം പറഞ്ഞാൽ അത് CPMമാരല്ല, അതായത് ഇടതുപക്ഷക്കാരല്ല അതിന് കൂടുതൽ പ്രചാരം കൊടുക്കുന്നത്, സംഘികളും മറ്റുള്ളവരുമാണ്. പിന്നെ എറണാകുളത്തുനിന്ന് മാത്രമാണ് ഒരു ചിത്രം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതേപോലെ ഒരെണ്ണം മലപ്പുറത്തുനിന്നോ കോഴിക്കോട് നിന്നോ കിട്ടുമോ എന്നറിയാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. AA റഹീമിക്ക എത്രയും പെട്ടെന്ന് മറ്റുള്ള ജില്ലകളിലെ ഫോട്ടോകൾ കൂടി സോഷ്യൽ മീഡിയയിലിട്ട് നിങ്ങൾ സംഘികൾ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന് കാണിച്ചു കൊടുക്കുക. അല്ല പിന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.